കേക്കണം, എല്ലാവരും കേക്കണം. നീ മാത്രമേ അന്ന് ആബ്സെന്റ് ഉണ്ടായുള്ളൂ. അങ്ങനെ ജനറൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒരു അക്കാഡമിക് ഇയർ തുടക്കുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങിയതാ, അതൊന്നും നീ കേട്ടില്ല. അപ്പൊ എനിക്ക് സങ്കടമുണ്ട് അതിനകത്ത്. എന്റെ ആഗ്രഹം എല്ലാവരും പ്രസന്റ് ആയിരിക്കണം, എല്ലാവരും വീഡിയോ ഓൺ ആയിരിക്കണം. വീഡിയോ ഓൺ ചെയ്തോ. അൻമേരി, അഫ്സാന, ഹയാ, ഹസാവ്യോ, സൂര്യ, പുച്ഛം വയ്ക്കത്തിന്റെ സമയമാണ്. അല്ലെങ്കിൽ വീഡിയോ കൂടി ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് ഉറങ്ങേ ഉള്ളൂ, ആരും അറിയില്ല. ജഹാൻ, മേഘ്ന, ആ എല്ലാവരും വീഡിയോ ഓൺ ആയിരിക്കണം, അറിയാലോ. മസ്റ്റ് ഓക്കെ. അൻപരോട് വരാനുണ്ട്, 18-17 ആയിട്ടുള്ളൂ. ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യണോ? സമയമായി, 2:06. ഇന്ന് 2 പീരീഡ് ഉണ്ട്, ലാസ്റ്റ് പീരീഡും ഉണ്ട് ഇതുപോലെ അല്ലേ, 4:45 തുടങ്ങി 5 മണി വരെ. ഉന്നയിച്ചോ എല്ലാവരും? എന്തായിരുന്നു സ്പെഷ്യല്? സാറ്റർഡേ സ്പെഷ്യല്? എൻസ്റ്റീൻ, എന്തായിരുന്നു സ്പെഷ്യല്? വേറെ ആരും മാറി കയറിയിട്ടുണ്ടാ? ഗുരുജിത്ത് ചേച്ചിയാണോ? ആദിത്യ, ഓക്കെ ഓക്കെ, സോറി, അത് കണ്ടിട്ട് മനസ്സിലാവണില്ല ചിലരെ. എന്തായിരുന്നു സ്പെഷ്യല്? എൻസിയു ഉണ്ടാക്കി തന്നില്ല അമ്മ സ്പെഷ്യല്? അങ്ങനൊന്നും ഇല്ലായിരുന്നോ? ഉറങ്ങൂല എല്ലാരും? ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ. ഇപ്പൊ ടെക്സ്റ്റ് നിങ്ങക്ക് കിട്ടിയെന്നാ പറഞ്ഞേ, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞതാ ഏത് പാട്ടാണെന്ന്, ഓർമ്മയുണ്ടാ? കടൽ തീരത്ത്. കടൽ തീരത്ത് ആരെഴുതിയതാന്ന് പറഞ്ഞേ? ആളുകൾ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി, ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ 50-ൽ ചില്വാനം കുടികളിലത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. വെള്ളായപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയേടത്തിയും മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ള വരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു. വെള്ളായപ്പൻ കുടിയിരുപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. പിന്നെ നിലവിളി അകന്നു ക്ഷമിച്ചു. ഇപ്പോൾ നെടുവരമ്പു വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. പറലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖചാരങ്ങൾ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടു പോകുന്നു. ദേവിയങ്ങളെ തമ്പിരാക്കന്മാരെ, ആദ്യത്തെ പാരഗ്രാഫ് നോക്കിയാൽ മതി. ഇപ്പൊ വെള്ളായപ്പന്റെ കണ്ണൂരിലേക്കുള്ള യാത്രയാണ് ഇവിടുത്തെ കേന്ദ്രബിന്ദു എന്ന് പറഞ്ഞു. കടൽ തീരത്ത് എന്ന കഥയുടെ കേന്ദ്രബിന്ദു. ഉദ്ദേശവും പറഞ്ഞു, മകന്റെ മരണശിക്ഷയ്ക്ക് സാക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് അച്ഛന്റെ യാത്രയാവുന്നതെന്നും കൂടി ഓർക്കണം. വെള്ളായപ്പന്റെ കൂടെ ആരൊക്കെയുണ്ട് ആദിത്യ? കണ്ണൂരിലേക്കുള്ള യാത്രയില് വെള്ളായപ്പന്റെ കൂടെ ആരൊക്കെയുണ്ട്? ഓക്കെ, ഹദീദി ആരൊക്കെയുണ്ട്? അമ്മിണിയും അവരൊക്കെ ഉണ്ട് ആണോ? അൻവരി ഒറ്റയ്ക്കാണ് യാത്ര തിരിക്കുന്നത്. പിന്നെ എന്തിനാ അമ്മിണി, മുത്തുരാവുത്തര്, കോമ്പിപ്പൂശാരി, ആ പേരുകൾ എന്തിനാ പറഞ്ഞിരിക്കണേ? ലോലിറ്റ എന്തിനാ ആ പേരുകൾ അവിടെ സൂചിപ്പിക്കുന്നത്? അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവരും വന്നാനെ. അവരും വരുമായിരുന്നു. അപ്പൊ ഇതിലൂടെ കഥാകൃത്ത് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് വിഷ്ണു? ഈ കോമ്പിപ്പൂശാരിയും നാഗേലച്ചനും അമ്മിനെ അവരൊക്കെ ആരാ? നമ്മുടെ വെള്ളായപ്പന്റെ ആരാ വിഷ്ണു? ഇവരൊക്കെ വെള്ളായപ്പന്റെ ആരാണെന്ന്? ഏതാ? അയൽവാസികൾ അല്ലേ? ആ ഓക്കെ.
അവരൊക്കെ അയൽവാസികളാണ്. വെള്ളായ്പൻ തനിച്ച ഇവിടെ ചവിട്ടടിപ്പാതയെ പറയുന്നു, അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കുള്ള ചവിട്ടടിപ്പാത നീണ്ടു പോകുന്നു. എങ്ങനെയാണ് ചവിട്ടടിപ്പാതയെ, അതിലെ കഥാകൃത്ത് എങ്ങനെയാണ് ചവിട്ടടിപ്പാതയെ അവതരിപ്പിക്കുന്നത്? ചവിട്ടടിപ്പാതയെ അവതരിപ്പിക്കുന്നത് എങ്ങനെ? ആള് വീട്ടിന്ന് പാടം മുറിച്ചു നടന്ന്. ആ ചവിട്ടടിപ്പാത എന്തിന്റെ പ്രതീകമായിട്ടാണ് കഥാകൃത്ത് അവതരിപ്പിക്കുന്നത്? മനസ്സിലത്തി നിങ്ങൾ അത് വായിച്ചെന്നറിയണ്ടേ? ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായിട്ട്, ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായിട്ട്. കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറയുന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു കഥാകൃത്ത് നിരുപമ്മ. ഇവിടെ എന്താ സൂചന? കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര, വെള്ളായപ്പന്റെ തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. കഥാകൃത്ത് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും വേണ്ടിയിട്ടാണോ വെള്ളായപ്പന്റെ മകൻ കണ്ടുണ്ണിയുടെ വധശിക്ഷയ്ക്ക് യാത്രയാണ് വെള്ളായപ്പൻ പോണേ? അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ കഥാകൃത്ത് മനഃപൂർവ്വം അവതരിപ്പിക്കുന്നത്? ഗ്രാമത്തിന്റെ ഉറക്കെ പറ ഗ്രാമത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഞാൻ ചോദിച്ചേ? ആ അത് പറയാം. അപ്പോ ആ ഗ്രാമത്തിന്റെ ദുഃഖം കൂടി വെള്ളായപ്പൻ ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ വെള്ളായപ്പന്റെ ദുഃഖം ഗ്രാമം കൂടി ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. നമുക്കിനി ആദ്യം തുടങ്ങി നോക്കാം. വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. എന്താ കാരണം? വെള്ളായപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. മെൽവിൻ, നമ്മൾ കഥയൊക്കെ ഇറിമുറിച്ച് ഇങ്ങനെ പഠിക്കരുത് എന്നൊക്കെ നമ്മൾ പറയും. കഥ ശരിക്കും ആസ്വദിക്കാനുള്ളതാ. ഇപ്പൊ നിങ്ങൾ സയൻസ് ഗ്രൂപ്പാണ് എടുക്കണമെങ്കിൽ ഒരു പൂവിനെ അല്ലെങ്കിൽ ഒരു തവളേനെ പാറ്റേനെ ആ ടേബിളിൽ നേരെ വെച്ചിട്ട് നിങ്ങൾ അതിനെ ഡിസെക്ഷൻ ടേബിളിൽ വെച്ചിട്ട് കീറി മുറിച്ച് ഇതാണ് അതിന്റെ പെറ്റൽ, ഇതാണ് അതിന്റെ സ്റ്റൊമാറ്റ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കും അല്ലെ. കഥയെ അങ്ങനെ കീറി മുറിച്ച് പഠിക്കാനുള്ളതൊന്നും അല്ല കവിതയും. അത് ശരിക്കും ആസ്വദിക്കാനുള്ളതാ. ഓരോരുത്തർ ആസ്വദിക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. പക്ഷെ പരീക്ഷയെ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോ നമുക്ക് അതിനെ കീറി മുറിക്കാതെ നിവൃത്തിയില്ല. ഓരോ തലനാരിയുടെ വേർതിരിച്ച് നമ്മള് അല്ലെങ്കിൽ എല്ലാവരും ഒരേ രീതിയിൽ അതിനെ ആസ്വദിച്ചു എന്ന് വരില്ല. അതുകൊണ്ടാ മെൽവിൻ പറയൂ, വെള്ളായപ്പ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു. കാരണം എന്താണ് മെൽവിൻ? എൻഡിയാർ കാരണം എന്തായിരിക്കാം? സൈനബ ജോഹാൻ എന്തുപറ്റി വീഡിയോ? ഹലോ ജോഹാൻ, സൈനബ, സൈനബ സ്റ്റാർട്ട് വീഡിയോ. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പേരന്റ് നേരിട്ട് വിളിച്ച് അറിയിക്കാം, ഞങ്ങൾ ഫോണിലൂടെ വെച്ചിട്ടുണ്ട്. നേരിട്ട് വിളിച്ച് അറിയിക്കാം പേരന്റ്സിന്, അല്ലാതെ ഓഫ് ചെയ്തിരിക്കണ്ടെങ്കിൽ പേര് തീർച്ചയായിട്ടും കൊടുക്കും. എക്സ്ക്യൂസ് ഇല്ല, ഇത് നമുക്ക് മുകളിൽ നിന്നുള്ള ഓർഡറാ. സ്റ്റാർട്ട് വീഡിയോ പറയും. കൂട്ടു നിലവിളി ഉയരാൻ കാരണം എന്തായിരിക്കാം? എന്തിനു വേണ്ടിട്ടാ പോണേ? ആ മകനെ അവസാനായിട്ട് കാണാൻ പോവുക, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുക. അവസാനത്തെ യാത്രയാ മകനെ കാണുന്ന അവസാനത്തെ ആ ആ ഒരു മുഹൂർത്തം എങ്ങനെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? അപാച്ചിയാണ് ആ മുഹൂർത്തം അല്ലേ. മകനെ വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നേ. അവസാനായിട്ട് കാണാനാ പോണേ? എങ്ങനെയാ പോണേ? ഒറ്റയ്ക്കാ പോണേ അല്ലേ. എന്തുകൊണ്ടാ ഒറ്റയ്ക്ക് പോകുന്നേ? കയ്യില് കാശില്ല. സാധാരണ ഒരാൾക്ക് അസുഖം വന്നു എന്ന് കേട്ടാ തന്നെയും നമ്മള് കുടുംബം അടച്ചു പോകൂലേ. ഇപ്പൊ മോൻ ആശുപത്രിയില്ല, ആക്സിഡന്റ് പറ്റിയിട്ട് ആശുപത്രിയില്ല, വീട്ടുകാർ ഓടില്ലേ കാറ് വിളിച്ചിട്ട്? കാശില്ലാത്തവരാണെങ്കിൽ പോലും സ്വന്തം കാറില്ലെങ്കിൽ പോലും വാടകയ്ക്ക് കാറ് വിളിച്ചിട്ട് ഓടില്ല എല്ലാവരും അല്ലേ. ഇത് മോന്റെ വധശിക്ഷയാണ് നടക്കാൻ പോണേ. ഇനി ഒരിക്കലും അവനെ കാണാൻ പറ്റില്ല, ജീവനോടെ കാണില്ല, ജീവനോടെയും അല്ലാണ്ടേയും കാണാൻ പറ്റില്ല. അപ്പോ വേണമെങ്കില് അമ്മയുണ്ട്, അവന് അമ്മയുണ്ട്, വെള്ളായ്പനും ഭാര്യയുണ്ട്, കോടച്ചിയുണ്ട്,
സഹോദരങ്ങളുണ്ടാവും, നാട്ടുകാർ, ബന്ധുക്കള്, കൂട്ടുകാർ എല്ലാവരും ഉണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് പോകാനേ വെള്ളായപ്പിന് ഇപ്പൊ നിവൃത്തിയുള്ളൂ. ഒരാളെ പോലും കൂടെ കൂട്ടാനായിട്ട് നിവൃത്തിയില്ല. പിന്നെ കണ്ണൂരിലേക്ക് പോകണമെങ്കിൽ വണ്ടി കയറി പോണം, തീവണ്ടി കയറി പോണം, പണച്ചെലവുണ്ട് അല്ലേ. അപ്പൊ വെള്ളായപ്പന്റെ നിസ്സഹായത അവിടെ തുടങ്ങുക. ഒറ്റയ്ക്ക് പോകുന്നു നോക്ക, എന്തിനാണ് പോകുന്നേന്ന് നോക്ക. സമ്മാനം വാങ്ങാനല്ല, ട്രോഫി വാങ്ങാനല്ല അല്ലേ. സങ്കടപ്പെടുമ്പോ ഒരാള് കൂടെ ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസമായിരിക്കും അല്ലേ. സങ്കടപ്പെടുമ്പോ, സങ്കടം വരുമ്പോ ആരോടെങ്കിലും അത് പങ്കിട്ടാ പകുതി കുറയുന്നാ പറയണേ. സന്തോഷം വരുമ്പോ പങ്കിട്ടാ അത് വർദ്ധിക്കും, ഇരട്ടിയാവും. സങ്കടം വരുമ്പോ പകുതി കുറയും. വലിയൊരു ആശ്വാസമല്ലേ. ഒറ്റയ്ക്ക് വെള്ളായപ്പം പോണം, അപരിചിതാണ്. പാഴുതറ വിട്ടിട്ട് വെള്ളായപ്പൻ ഇതുവരെ പുറത്തോട്ട് പോയിട്ടില്ല. ആ കുഗ്രാമം വിട്ടിട്ട് ആദ്യമായിട്ടാണ് വെള്ളായപ്പം കണ്ണൂര് ആ പട്ടണത്തിലേക്ക് പോണേ. അതും ജയിലിലേക്കാ പോണേ. അതെന്തിനാ പോണേ? മകന്റെ വധശിക്ഷയ്ക്ക് യാത്രയാ സാക്ഷിയാകാനാണ് പോകുന്നേ. അപ്പൊ വെള്ളായപ്പന്റെ മനസ്സുകൂടി നമ്മൾ ഏറ്റെടുക്കണം, കാണണം അല്ലേ. വെള്ളായപ്പം യാത്ര പുറപ്പെടുമ്പോ വീട്ടിൽ നിന്ന് കൂട്ട നിലവിളി ഉയർന്നു. അപ്പൊ ആരും മരിച്ചിട്ടൊന്നുമില്ല. എങ്ങനെയാണ് അവർക്ക് സങ്കടം ഒതുക്കാനായിട്ട് പറ്റിയ? എല്ലാവരും വാവിട്ട് കരയാ. മരിച്ച ആരെങ്കിലും വീട്ടിലേക്ക് ശവം കൊണ്ടുവരുമ്പോ കരയുന്നത് പോലെ കൂട്ട നിലവിളിയാണ് വീട്ടിൽ നിന്ന് ഉയരുന്നത് നോക്കണം. അതുകൂടാതെ അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനപ്പുറത്ത് മുത്തുരാവത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി. ആ വീടുകൾക്കപ്പുറത്ത് പാഴുതറയിൽ 50 ചില്ലാനും കുടികളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. അപ്പുറത്ത് അമ്മിണിയുടെ വീട്, ഇപ്പുറത്ത് കോമ്പിപ്പുശാരിയുടെ വീട്, ഇതൊക്കെ ആരുടെ വീടുകളായിരിക്കും? ഒന്നുകിൽ അടുത്ത ബന്ധുക്കളാകാം, അകന്ന ബന്ധുക്കളാകാം, കൂട്ടുകാരാകാം അല്ലേ, സുഹൃത്തുക്കളൊക്കെ ആകാം. പക്ഷെ അവരുടെ വീടുകളിലും എന്താ പറ്റി, വാതില് തുറക്കണം. അത്രയും മതിയില്ലേ? അവർ പോയി വാതിൽ തുറന്നോ, കുഴപ്പമില്ല, നിങ്ങൾ സഹിച്ചു. വീഡിയോ ഓഫ് ചെയ്തില്ലെങ്കിൽ മോള് പോയി വാതിൽ തുറന്നോ കേട്ടോ. അപ്പോ എന്താ ആ എന്താ ഇപ്പൊ നമ്മള് പറഞ്ഞേ, ആ തൊട്ടടുത്ത വീടുകളില് അവരൊക്കെ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി. അതുകൂടാതെ ഇവിടെ പറയുന്നുണ്ട് അതിനും അപ്പുറത്തുള്ള 50 ചില്ലുവാനും കുടികള്. കുടികൾന്ന് പറഞ്ഞ എന്താ അർത്ഥം അവസാന? കുടി എന്താണ് അർത്ഥം? കുടിക്കുക, പാനം ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ എന്താണ് അർത്ഥം? വീട്. ആ ചെറിയ ചെറിയ വീടുകളെ നമ്മൾ കുടി എന്ന് വിളിക്കും. ചെറിയ ചെറിയ മാടങ്ങള്, കുഗ്രാമാണെന്ന് പറഞ്ഞല്ലോ പാഴുതര. അപ്പൊ അവിടുത്തെ കൊച്ചു കൊച്ചു വീടുകള്, കുടികള്. ഇപ്പൊ പാവപ്പെട്ടവരായിരിക്കില്ലേ തീർച്ചയായിട്ടും. ആ കുടികളിൽ അത്രയും സങ്കടം നിറഞ്ഞു എന്നാ പറയണേ. 50 ചില്ലുവാനും, ചില്ലുവാനും എന്ന് പറഞ്ഞ എന്താ? ആ അത്രയും, അതിൽ കൂടുതല്, 50 കൂടുതല് ഏതാണ്ട് 50 അല്ലെങ്കിൽ 50, 52, 55 അങ്ങനെ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്രയും ചെറിയൊരു ഗ്രാമമാണ്. പക്ഷേ ആ സൂചനകളിൽ നിന്നൊക്കെ എന്ത് നമുക്ക് ബോധ്യമാവുന്നുണ്ട്? ഒരു ഫ്ലാറ്റിലാണ് ഒരാളും മരിച്ചേക്കണെങ്കിൽ വല്ലവരും അറിയൂ. ഒരു അപകടം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വല്ലവരും അറിയൂ ഇല്ല അല്ലേ. തൊട്ടടുത്തേക്കുന്ന ഫ്ലാറ്റിലുള്ളവരൊക്കെ വേണമെങ്കിൽ അറിയും. മുകളിലത്തെ നിലയിൽ, 10-ാം നിലയിലുള്ളവർ, ഗ്രൗണ്ട് ലെവലിലുള്ളവരൊക്കെ അറിയണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ഇങ്ങനെയുള്ള കുഗ്രാമങ്ങളില് ഇങ്ങനെ കൊച്ചു കൊച്ചു കുടികളിൽ താമസിക്കുന്നവര് അറിയും. തൊട്ടപ്പുറത്തുള്ള അവന്റെ മനസ്സ്, അവന്റെ സങ്കടം, അവന്റെ സന്തോഷം, അവന്റെ വിജയം, അത് അവരുടെ കൂടി വിജയവും സന്തോഷവും ദുഃഖവും ഒക്കെ ആയിട്ടും മാറുകയാണ്. അതാണ് കുഗ്രാമങ്ങളുടെ ഗ്രാമങ്ങളുടെയൊക്കെ പ്രത്യേകത. ഇന്ന് കുഗ്രാമങ്ങൾ ഗ്രാമങ്ങൾക്കും ഗ്രാമങ്ങൾ നഗരങ്ങൾക്കും വഴിമാറിക്കൊണ്ടിരിക്കുന്ന കാലം കൂടിയാണ്. പക്ഷേ അവിടെ അത്രയും അടുപ്പം. അതിനപ്പുറത്തുള്ള വീടുകളിലുള്ളവർ പോലും ശ്രദ്ധാലുക്കളാകുന്നുണ്ട്, വെള്ളായപ്പന്റെ സങ്കടത്തിൽ പങ്കുകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ വെള്ളായപ്പൻ വ്യക്തിയുടെ ദുഃഖം അല്ലേ, ഒരു വ്യക്തിയുടെ ദുഃഖം, കുടുംബത്തിന്റെ ദുഃഖം, അടുത്ത കുടുംബങ്ങളും അയൽപക്കം ആ സമൂഹം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വൈയക്തികമായ ദുഃഖത്തിന് ഒരു സാമൂഹ്യ മാനം കൂടി കൈവരുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കാം. ആ വീടുകൾക്കപ്പുറത്ത് പാഴുതറയിലെ 50 ചില്ലാനും കുടികളിൽ അത്രയും ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു. സങ്കടമുണ്ട്, ഒപ്പം കൂടെ കൂടണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട്. സഹാനുഭൂതി എന്ന് പറഞ്ഞാല് അവന്റെ സങ്കടത്തിൽ, സഹ എന്ന് പറഞ്ഞാൽ കൂടെ എന്നുള്ള അർത്ഥമാണ്. അവന്റെ അനുഭൂതിയില്ല, അപ്പൊ അവന്റെ ഇപ്പോ സങ്കടമാണ്. അവന്റെ സങ്കടത്തിലും അവര് കൂടുകയാണ്. മനസ്സുകൊണ്ടെങ്കിലും, ശരീരം കൊണ്ട് ഒപ്പം പോകാനായിട്ട് സാധിക്കില്ലെങ്കിലും അവരൊക്കെ സങ്കടപ്പെടുന്നുണ്ട്. വെള്ളായപ്പന്റെ ദുഃഖം അവരുടെ ദുഃഖം കൂടിയാവുകയാണ്. വെള്ളായപ്പന്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയടുത്ത് ഈ മുത്തുവണ്ണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവർ അത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു അല്ലേ.
അപ്പൊ ആംബുലൻസിനൊക്കെ ആയിരിക്കാം ചിലപ്പോ നമ്മള് ഇങ്ങനെ ശവമൊക്കെ കൊണ്ടുവരിക, എന്തെങ്കിലും അപകട മരണോ അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആംബുലൻസിന് കൊണ്ടുവരും. വീട്ടുകാരൻ മാത്രമാണോ ഒറ്റയ്ക്കാണോ പോണേ? ഇല്ല, കൂട്ടുകാരൊക്കെ ഒന്ന് ബലം കൊടുക്കാൻ, ഒരു കരുത്താകാനായിട്ട് അവരും കൂടെ കൂടും അല്ലേ. ഇപ്പോ ഈ പറഞ്ഞ ടീമുകളൊക്കെ വരാൻ റെഡിയാ, പക്ഷെ ആരുടെ കയ്യിലും അവിടേക്ക് പോകാനായിട്ട് പണമില്ല, മനസ്സും മാത്രമേ ഉള്ളൂ. കൊടുക്കാനായിട്ട് അവരുടെ മനസ്സുണ്ട്, പക്ഷെ ശരീരം കൊണ്ട് അവർക്ക് അതിനെ സാധ്യല്ല. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കാം എന്ന് കഥാകൃത്ത് ഇവിടെ മനഃപൂർവ്വം ഒളിച്ചു വെക്കുക. ഇപ്പോ കണ്ണുണ്ണിയുടെ മകന്റെ വധശിക്ഷയ്ക്ക് യാത്രയാകാനാണ് നമ്മുടെ വെള്ളായപ്പം പോകുന്നത്. അതിന്റെ റീസൺ എന്തുകൊണ്ട് അവന് വധശിക്ഷ ലഭിച്ചു എന്നുള്ളത് കഥയിലെ ഒരിടത്തും കഥാകൃത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാകാം അവന് വധശിക്ഷ ലഭിക്കുന്നത്, വ്യക്തിപരമായ എന്തെങ്കിലും കുറ്റം ചെയ്തുകൊണ്ടാകാം, അല്ലെങ്കിൽ ആ നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടായ ഒരു ലഹളയിലോ പ്രശ്നത്തിലോ ഇടപെട്ട് ചതിക്കപ്പെട്ടതാകാം. അപ്പോ അതൊക്കെ വായനക്കാരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കഥാകൃത്ത് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഗ്രാമത്തിന് വേണ്ടിയിട്ട് അവൻ ഏതെങ്കിലും കുറ്റമേറ്റെടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ജയിലിലാകേണ്ടി വരികയോ ചെയ്യാം. നിങ്ങൾ കേൾക്കുന്നുണ്ട് ഒത്തിരി നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട് അല്ലെ. ഇപ്പോ ആ പ്രത്യേകിച്ച് നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തൊക്കെ അതൊന്നും നിങ്ങൾ അറിയണ്ടാവില്ല, ഞങ്ങൾക്കും അറിയില്ല. എന്റെയൊക്കെ അപ്പന്റെ ഒക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ചെറിയ കാലത്തൊക്കെ ചിലപ്പോൾ സംഭവിച്ചതായിരിക്കും. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഒത്തിരി നിരപരാധികളെ ഒക്കെ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒരു ഒരു മെസ്സേജ് അർജുനെ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടിയായിരുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാ. ഒരു പക്ഷേ ആ നാടിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സമരത്തിലോ പ്രശ്നത്തിലോ ഇടപെട്ടിട്ട് അവന് വധശിക്ഷ ലഭിച്ചതാവാം. എന്തായാലും അത് കഥാകൃത്ത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു സൂചന നൽകുന്നത് ആ ഗ്രാമവാസികൾ മുഴുവനും, അതായത് പിള്ളായപ്പന്റെ മകന് വധശിക്ഷ കിട്ടുക എന്നത് തങ്ങളുടെ മക്കൾക്ക് വധശിക്ഷ കിട്ടുന്നത് പോലെ തന്നെയാണ് ഗ്രാമവാസികൾക്കും. അപ്പൊ ആ ഒരു അർത്ഥവും കൂടി നമുക്ക് എടുക്കാം. അതൊക്കെ വായനക്കാരുടെ സ്വന്തം ഇഷ്ടത്തിന് വിടുകയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഓരോരുത്തരും കഥ വായിക്കുന്നത് ആസ്വദിക്കുന്നത് വ്യത്യസ്തമായ കോണിലൂടെ ആകാം, ആസ്വാദന തലം വ്യത്യസ്തമാകാം. വെള്ളായപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു. കുടിയിരിപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? കുടിയിരിപ്പുകൾ എന്താവാം? കുടിയിരിപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ നമ്മൾ പറയാ, ഇപ്പൊ ആരെങ്കിലും ഒക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ശവമൊക്കെ അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് വിശുദ്ധമായിട്ടുള്ള ഇടങ്ങളായിട്ട് നമ്മളിങ്ങനെ കാണാറുണ്ട് അല്ലേ. അവിടെ വിളക്ക് വെക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ദൈവങ്ങളെയൊക്കെ കുടിയിരുത്തിയിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ. ഇതൊരു കുഗ്രാമമാണെന്ന് പറഞ്ഞല്ലോ, തനി കുഗ്രാമമാണ്. അപ്പോ അങ്ങനെ രണ്ടും ആകാം, ദൈവങ്ങളെ കുടിയിരുത്തിയിരിക്കുന്ന ഇടങ്ങളാകാം, അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ കടന്നുപോയവരെ മരിച്ചുപോയവരെയൊക്കെ അവരുടെയൊക്കെ ശവം സംസ്കരിച്ചു അല്ലെങ്കിൽ ആത്മാവ് വസിക്കുന്ന ഇടങ്ങളായിട്ട് കരുതുന്ന സ്ഥലങ്ങള്. ഇപ്പൊ കുടിയിരിപ്പുകളൊക്കെ വിട്ടിട്ട് നെടുവരമ്പത്തൂടെ യാത്ര എന്ന് പറയുമ്പോഴും അതിനകത്തും ഓരോ സൂചനകളുണ്ട് അല്ലെ. കഥാകൃത്ത് പറയാതെ പറയുന്ന, ഒരുപക്ഷെ കഥാകൃത്ത് പോലും ആലോചിക്കാത്ത അല്ലെങ്കിൽ മനഃപൂർവ്വം ഇങ്ങനെ ഒരു ചൂണ്ടുപലക പോലെ നമുക്ക് വിട്ടുതരുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പോ ഈ പൂർവികര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലെ. എപ്പോഴും നമ്മൾ അങ്ങനെയല്ലേ പറയാ പൂർവികരോട്. ഇപ്പൊ നിങ്ങൾക്ക് പരീക്ഷയാവുമ്പോ മരിച്ചുപോയവരോട് നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? പ്രത്യേകമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകളിലും മരിച്ചുപോയവരെയൊക്കെ പ്രാർത്ഥിക്കില്ലേ? മുത്തശ്ശനോ മുത്തശ്ശിയോ വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരോടും പ്രാർത്ഥിക്കും അല്ലെ. പരീക്ഷയാവുമ്പോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ ഒക്കെ അവരുടെയൊക്കെ ഫോട്ടോ ഒക്കെ വെച്ച് നമ്മൾ ആദരിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഒരുപക്ഷെ അവരും എന്താ ഇവന്റെ യാത്രയില് സങ്കടപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇവനെ അനുഗ്രഹിക്കുന്നുണ്ടാകാം, അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടാകാം, അവരുടെ ആത്മാക്കള് ദൈവങ്ങള് ആശ്വസിപ്പിക്കുന്നുണ്ടാവാം. അപ്പൊ അതൊക്കെ കടന്നു പോകുമ്പോ അവന്റെ ഉള്ളം തേങ്ങുന്നുണ്ടാവും വെള്ളായപ്പന്റെ
ഇവരോടൊക്കെ യാത്ര ചോദിച്ചിട്ടായിരിക്കും വെള്ളായ്പൻ കടന്നു പോവുക അല്ലെ. വീട്ടുകാരോടും നാട്ടുകാരോടും മാത്രമല്ല, ഇങ്ങനെയുള്ള കുടിയിരിപ്പുകളിൽ വസിക്കുന്ന ദൈവങ്ങളോട് ആത്മാക്കളോടും ഒക്കെ യാത്ര പറയണ്ടാവും. ഉള്ളു തുറന്ന് എന്താ സങ്കടപ്പെട്ടിട്ട് അനുവാദിച്ചു വെച്ചിട്ടായിരിക്കും യാത്രയാകുക. അപ്പോ കുടിയിരിപ്പുകൾ വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി. ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായപ്പൻ പറമ്പിലേക്ക് കയറി, പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ. അപ്പോ റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ല അല്ലെ, തനി നാടൻ പ്രദേശമാണ്, ഉൾനാടൻ പ്രദേശങ്ങളാണ്. അവിടെ വലിയ വലിയ വീതിയുള്ള ടാറിട്ട റോഡുകളൊന്നുമില്ല, പാടവും പുല്ലും അതൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുക. മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടിപ്പാത നീണ്ടു പോകുന്നു. വൺ വേർഡ് ക്വസ്റ്റ്യൻ പറ്റുന്ന ചോദ്യങ്ങളാ, ആരുടെ എന്തിന്റെ പ്രതീകമായിട്ടാണ് ചവിട്ടടിപ്പാതയെ അവിടെ അവതരിപ്പിക്കുന്നത്? ആരുടെയൊക്കെ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായിട്ട്. തഴമ്പ് അറിയാലോ, എപ്പോഴും വണ്ടി ഓടിക്കുന്ന ടൂ വീലറൊക്കെ ഓടിക്കുന്നവരുടെ കൈകൾ നോക്കിക്കഴിഞ്ഞാൽ വിരലിന്റെ അവിടെയൊക്കെ തഴമ്പ് ഉണ്ടാവും അല്ലെ, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അതുപോലെ കൃഷിപ്പണി ചെയ്യുന്നവർ, ഭാരപ്പെട്ട പണി ചെയ്യുന്നവരുടെയൊക്കെ കൈകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തഴമ്പ് ഉണ്ടാവും അല്ലെ, തൊലിയൊക്കെ ഹാർഡായിട്ട് വരും. അപ്പോ ഈ വരമ്പിനെ എന്തുകൊണ്ടാണ് തഴമ്പായിട്ട് പറയുന്നേ? ആരുടെയൊക്കെ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായിട്ടാണ് ആ നടവരം ആ വരമ്പിനെ നെടുവരമ്പിനെ അവതരിപ്പിക്കുന്നത്? എന്തുകൊണ്ടാവാം? ആ ഗ്രാമവാസികളുടെയൊക്കെ അവസ്ഥ എന്താ? പാവപ്പെട്ടവരാ അല്ലെ, സങ്കടങ്ങൾ മാത്രമായിരിക്കും അവർക്ക് ആകെ കൂട്ട്. ദാരിദ്ര്യവും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെ ആയിരിക്കും അവർക്ക് കൂട്ട് അല്ലെ. അതുപോലെ അടിപൊളി വലിയ വീടുകളിലും സൗകര്യങ്ങളൊക്കെ ഉള്ള ഇടങ്ങളിലൊന്നും അല്ലല്ലോ അവര് വസിക്കുന്നേ. അപ്പോ ഒരുപാട് ഒരുപാട് സങ്കടങ്ങൾ കയറിയിട്ടായിരിക്കും അവര് ആ വഴി നടന്നിട്ടുണ്ടാവുക. ഇപ്പൊ എത്രയോ പേരുടെ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായിട്ട് നീണ്ടു പോകുന്ന ആ ചവിട്ടടിപ്പാതയും കടന്നിട്ട് വെള്ളായപ്പൻ മുന്നോട്ട് പോവുകയാണ്. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായപ്പൻ വിളിച്ചു. ആരാണിപ്പൊ വെള്ളായപ്പന് ആശ്രയം? ടെൻസ്റ്റീവ്, ഈ യാത്രയിൽ വെള്ളായപ്പന് ഏക ആശ്രയം എന്താ? അദീതി, ഇടയ്ക്ക് വീഡിയോ ഓഫ് ആവുന്നുണ്ട് കേട്ടാ. അദീതി, ഇടയ്ക്ക് വീഡിയോ ഓഫ് ആവുന്നുണ്ട്. അതെന്താ? അഞ്ജിത, ഓക്കെ. അഞ്ജിത എന്താ വൈകിയേ? മിസ് ഞാനുണ്ടായിരുന്നു, ഇടക്കിടക്ക് പോകേണ്ടി വന്ന. ഇടക്കിടക്ക് ഇറങ്ങേണ്ടി വന്നാണ് അല്ലെ. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായപ്പൻ വിളിക്കുക. ആരാണ് കൂട്ടിപ്പോ? ദൈവങ്ങൾ മാത്രം. ആരാണ് ആശ്രയം? ഈ ദൈവങ്ങൾ മാത്രമേ ആശ്രയമുള്ളൂ അല്ലെ. ഒരാള് സഹായത്തിന് ഒന്നും ഇണ്ടാനോ പറയാനോ പോലും, സങ്കടം ഷെയർ ചെയ്യാൻ പോലും ആരുമില്ലാതെ പാവം വെള്ളായപ്പൻ ദുഃഖത്തിന്റെ വലിയൊരു ഭാണ്ഡം കെട്ടും തലയിലേറ്റി വെള്ളായപ്പൻ നടന്നു നീങ്ങുക. ഒറ്റയ്ക്ക് അപരിചിതമായ ഇടത്തിലേക്ക് നടന്നു നീങ്ങുക. ചവിട്ടടിപ്പാതയ്ക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. പട്ടകളിൽ കാറ്റിരുമ്പുന്നത് വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ, തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിന്റെ കഞ്ഞിനനവ് കയ്യിൽ തട്ടി. തന്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. കണ്ണുനീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. തീവണ്ടി ആപ്പീസ് എത്താൻ ഇനിയും 4 കല്ല് നടക്കണം. കുറച്ചു നടന്നപ്പോൾ കുട്ടിയസ്സൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസ്സൻ മാപ്പിള ആദരവോടെ വഴിമാറി നിന്നു. വെള്ളായിയേ, മാപ്പിള പറഞ്ഞു. അമ്മിന നൂറി വായിച്ച പറയുക. ദൈവങ്ങളെ, തമ്പിരാക്കന്മാരെ, വെള്ളായിയപ്പൻ വിളിച്ചു. ചവിട്ടടിപ്പാതയ്ക്കു കാറ്റുപിടിച്ചു. പട്ടണങ്ങളിൽ കാറ്റിരുമ്പുന്നത് വെള്ളായിയപ്പൻ അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, പനമ്പട്ടകളിൽ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ, പിന്നെ തുവർത്തിൽ കെട്ടിയ ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി. തന്റെ കോടച്ചി ഈ ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് വീഴ്ത്തിയിരിക്കണം. ഓദം
തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിച്ചു. ഇനിയും നാല് കല്ലു നടക്കണം. കുറച്ചു നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ആദരവോടെ വഴി മാറി നിന്നു. വെള്ളായിയപ്പ മാപ്പിള പറഞ്ഞു. ഓക്കേ, താങ്ക് യു. നോക്കൂ, വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നിയത് എന്ത്? സൂര്യ, വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി എന്ത്? വെള്ളായപ്പന് അന്നാദ്യമായി അപരിചിതമായി തോന്നി വെള്ളായപ്പന് അപരിചിതമായി തോന്നിയത് എന്ത്? ഇല്ല, നിരുപമ്മ നെറ്റ് ഇഷ്യൂ ഉണ്ടോ? നന്നായിട്ട് എമ്മിൽ എന്താ ഉത്തരം? പട്ടകളിൽ പനമ്പട്ടകളിൽ കാറ്റിരമ്പുന്നത് പനമ്പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പന് ആദ്യമായി അപരിചിതമായി തോന്നി. കൊടച്ചി ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി കണ്ണുനീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു. ഈ വരികളുടെ സൗന്ദര്യം എന്താണ് സാവ്യോ? ഈ സന്ദർഭത്തിൽ ഈ വരികളുടെ സൗന്ദര്യം സാവ്യോ? Yes, ma'am. ഈ പൊതിച്ചോറിന്റെ പൊതിച്ചോറിലെ ആ അതിന്റെ നനവ് ഓതം കയ്യിൽ തട്ടിയപ്പോഴ് അവൻ വിചാരിക്കുന്നുണ്ട് കൊടച്ചി ഈ പൊതിച്ചോറ് കെട്ടുമ്പോൾ ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം. എന്താണ് അതിലെ ഔചിത്യം അല്ലെങ്കിൽ ആ പ്രയോഗത്തിന്റെ സൗന്ദര്യം? എന്തെങ്കിലും സൗന്ദര്യം ആ പ്രയോഗത്തിനുണ്ടാ? ഭാഷാപരമായ സൗന്ദര്യമാണ് നമ്മൾ ചോദിച്ചത്. ഓരോ വാക്കും കടഞ്ഞെടുത്തതാ ശില്പി. ഇങ്ങനെ നിങ്ങള് കല്ല് കിട്ടിക്കഴിഞ്ഞാ കുത്തിയെടുത്തിട്ട് നല്ല സുന്ദരമായ ശില്പമാക്കി മാറ്റില്ലേ? അതുപോലെ ബോബി വിജയൻ ഓരോ വാക്കും കടഞ്ഞെടുത്തിരിക്കുക, കൊത്തി കൊത്തി എടുത്തിരിക്കുന്നതായിട്ട് തോന്നും. ഓരോ വാക്കിനുണ്ട് ഓരോ അർത്ഥം, ഓരോ ഭാവം. അത് കണ്ടെത്തലാണ് ശരിയായ കഥാസ്വാദനം. പറയൂ കവ്യോ, എന്താ തോന്നിയത്? ഒരുപാട് കണ്ണീര് ഒരുപാട് കണ്ണുനീര് വീഴ്ത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ എന്തെങ്കിലും കണക്ഷൻ? ആരുടെ? സാവ്യക്കല്ലല്ല ചോദ്യം ചോദിച്ചപ്പോ. പറഞ്ഞോ, വെള്ളായപ്പന് ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ ആരുടെ സങ്കടം കൂടിയാണത്? അപ്പൊച്ചോറ് കെട്ടിക്കൊടുത്തതാരാ? അപ്പൊച്ചോറ് കെട്ടിക്കൊടുത്തതാരാ? വെള്ളായപ്പന്റെ ഭാര്യ കൊടച്ചി. അപ്പോ ആരുടെ സങ്കടം കൂടിയാണ് അപ്പൊച്ചോറ്? വെള്ളായപ്പന്റെ ഭാര്യയുടെ സങ്കടം കൂടി അല്ലേ. നിങ്ങള് ആ കഥാസന്ദർഭത്തിൽ നിന്ന് ഈ കഥാപാത്രത്തിന്റെ മനസ്സിലേക്ക് അറിഞ്ഞിട്ട് വേണം നിങ്ങളത് ചിന്തിക്കാൻ. ഭർത്താവ് തനിച്ച് മകന്റെ വധശിക്ഷയ്ക്ക് സാക്ഷിയാകാൻ വേണ്ടി പോകുന്നു. നീണ്ട യാത്രയാണ് കണ്ണൂരിലേക്കുള്ള യാത്ര, മണിക്കൂറുകൾ നീണ്ട യാത്രയാണ്. ആദ്യമായിട്ട് ഭർത്താവ് ആ ഗ്രാമത്തിന് വെളിയിലോട്ട് പോവുക, അതും തനിച്ചാണ് പോക്ക്. അപ്പോ കൊടച്ചി എന്ത് ചെയ്തു? ഒരു പിടി ചോറ്, ചോറെന്ന് പറയാൻ പറ്റില്ല, കഞ്ഞി പോലെ തന്നെയാണ്, ഒരുപിടി കഞ്ഞി ഒരു എന്താ പൊതിയിലാക്കി കൊടുത്തിട്ടുണ്ട് വഴിയിൽ തളർന്ന് വീഴാതിരിക്കാൻ വെള്ളായപ്പൻ. അപ്പൊ ഈ പൊതിച്ചോറിന് നമുക്ക് ഈ കഥയിൽ ഒത്തിരി സ്ഥാനമുണ്ട്, വലിയ സ്ഥാനമുണ്ട്. നമ്മൾ തിരിച്ചറിയും ഈ കഥാപാത്രങ്ങളെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പൊതിച്ചോറ്. പൊതിച്ചോറിന് നല്ല സുന്ദരമായിട്ടുള്ള ഒരു വാക്കുണ്ടല്ലോ എഴുത്തുകാർ പ്രയോഗിക്കാറ്, വളരെ മനോഹരമായിട്ടുള്ള ഒരു വാക്കുണ്ട് പൊതിച്ചോറിന്. ആർക്ക് പറയാം? 10 മാർക്ക്. ആർക്ക്? വളരെ ആലങ്കാരികമായിട്ട് നമ്മൾ പറയണതാണ്. ആലങ്കാരികത അല്ലെങ്കിലും അപ്പൊ ആ വാക്കിനൊരു പ്രത്യേക സൗന്ദര്യം ഉണ്ട്.
ആർക്ക് പറയാം പൊതിച്ചോറിന് ഉള്ള ഒരു പേര്? ആ പേരില് കവികള് നമ്മുടെ ബാലചന്ദ്ര ചുള്ളിക്കാട് അതുപോലെ ഒത്തിരി പേര് എഴുതിയിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ സാഹിത്യ രചനകളിലൊക്കെ വരുന്നൊരു വാക്കാ. ആർക്ക് പറയാം? 10 മാർക്ക് ഇപ്പൊ വീഴും. പേഴ്സണൽ ഇന്റേണൽ. പാഥേയം കേട്ടിട്ടുണ്ടോ? പാഥേയം കേട്ടിട്ടുണ്ടാവും അല്ലേ? പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഏതാ പാഥേയം? ആ വാക്കിന് പ്രത്യേക സൗന്ദര്യ പാഥേയം എന്ന് പറയുമ്പോ. പാഥേയം എന്ന് പറഞ്ഞാല് വഴിച്ചോറ് ബലിച്ചോറ് എന്നൊക്കെ പറയാം. പാഥേയം എന്നുള്ള വാക്ക് എപ്പോഴും എഴുത്തു പറയുന്ന എഴുത്തുകാരൊക്കെ ഉപയോഗിക്കുന്നതാ. പൊതിച്ചോറ് വഴിച്ചോറ് എന്നൊക്കെ നമ്മൾ പറയും. വഴിച്ചോറ് പൊതിച്ചോറ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അദ്ദേഹത്തിന് ഈ കഥയിൽ വല്ലാത്ത സ്ഥാനം ഉണ്ടെന്നാ ഞാൻ പറഞ്ഞേ. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്നുള്ള വാക്ക് വേണമെങ്കിൽ എഴുതി വെച്ചു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടാ ഇതിനോട്? ഞാൻ പറഞ്ഞു ഈ സന്ദർഭത്തിന് ഈ വാക്കുകൾക്ക് ഈ വാക്യങ്ങൾക്കുള്ള സൗന്ദര്യം ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടാ? എന്തെങ്കിലും പറയാൻ മുട്ടണ്ട? മേഘന എന്താ വീഡിയോ ഓഫ് ആയി പോണേ മേരി? അതില് പറയൂ, ഈ പ്രയോഗത്തിന് എന്തെങ്കിലും ഭാഷാപരമായിട്ട് സാഹിത്യപരമായിട്ട് എന്തെങ്കിലും ഒരു സൗന്ദര്യം തോന്നിയിട്ടുണ്ടോ? ആർക്കെങ്കിലും പറഞ്ഞോ? പറയാം, ആർക്ക് വേണമെങ്കിലും പറയാം. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊക്കെ എപ്പോഴും സ്വാഗതം. കട്ടികൂടി ഞാൻ പറഞ്ഞത് ഈ വരികൾക്ക് ഈ സന്ദർഭത്തിലുള്ള ഒരു സൗന്ദര്യം അതാ ഞാൻ ചോദിച്ചേ. കോടച്ചിയുടെ കണ്ണുനീര് പൊതിച്ചോറ് കെട്ടുമ്പോ വീഴ്ത്തിയിട്ടുണ്ടാവണം. വെള്ളായപ്പൻ പൊതിച്ചോറിന്റെ ആ നനവ്, കഞ്ഞിയുടെ നനവ് വെള്ളായപ്പന്റെ കയ്യിൽ തട്ടുന്നു. അപ്പോ ആർക്കും പറയാം? കൊടച്ചി കുറെ സങ്കടപ്പെട്ടിട്ടുണ്ടാവുന്ന അല്ലേ. കൊടച്ചിയുടെ കണ്ണീര് പൊതിഞ്ഞു കൊടുത്താണെന്ന് പറഞ്ഞുകൂടെ ആ പൊതിച്ചോറ്? അതുണ്ടാവാം തീർച്ചയായിട്ടും. കൊടച്ചി ആ ചോറ് പൊതി കെട്ടിക്കൊടുത്തോണ്ട് കൊടച്ചിയുടെ ഒരു അദൃശ്യമായ സാന്നിധ്യം തോന്നുന്നുണ്ടാവും. ഭാര്യ ഒപ്പം വരേണ്ടതാ, അല്ലെങ്കിൽ മറ്റു മക്കളുണ്ടെങ്കിൽ അവരും വരേണ്ടതാണ്, ബന്ധുക്കളും കൂട്ടുകാരും വരേണ്ടതാ, ആർക്കും വരാൻ പറ്റില്ല. പക്ഷേ ഭാര്യ എന്ന് പറയുമ്പോ ഞാൻ ഇപ്പോ എന്റെ വെള്ളായ്പം തനിച്ചാ പോണേ, അപ്പോ ഭാര്യയ്ക്ക് ഒപ്പ സ്ഥാനമുണ്ട് അല്ലേ. അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ്. മകനെ അവസാനമായിട്ട് കാണുന്ന കോടച്ചിക്ക് വെള്ളായ്പനെ പോലെ തന്നെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകും അല്ലേ. ഇനി ഒരിക്കലും എന്റെ മോന്റെ മുഖം കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോ ഏതമ്മയുടെയാണ് നെഞ്ചു പൊട്ടാത്തെ തകരാത്തത് അല്ലേ. അപ്പോ ആ ചോറ് പൊതി കെട്ടിയവന് വേണ്ടിയിട്ടാണ് അവള് കെട്ടിക്കൊടുക്കുന്നത്. കെട്ടിയവന് വേണ്ടിയിട്ടാ യാത്രയിൽ തടരാതിക്കാൻ. ആ സമയത്ത് ചോറ് വെക്കാനോ പൊതിഞ്ഞു കെട്ടാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കുമോ കൊടച്ചിക്ക് ഉണ്ടാവുക? ഒരു വീട്ടിലും മരണം നടന്ന ആ വീട്ടില് ഭക്ഷണം പാചകം ചെയ്യുവോ? ഇല്ല അല്ലേ. അടുത്ത വീടുകളിലാണ് പാചകം ചെയ്യുക. ചിലപ്പോ വല്ല ചായയൊക്കെ കട്ടൻ ചായ തിളപ്പിക്കും, ഒന്നും പാചകം ചെയ്യില്ല. അവരെ ശവമൊക്കെ സംസ്കരിച്ചതിന് ശേഷം എല്ലാ ചടങ്ങൾക്ക് ശേഷമാണ് ആ വീട്ടിൽ പിന്നെ തീ പുകയുള്ളൂ, പിന്നെ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യുള്ളൂ. അപ്പൊ വെള്ളം മാത്രം വേണമെങ്കിൽ തിളപ്പിക്കും. അയൽപക്കത്താണ് അവർക്ക് വെള്ള മറ്റേ കഞ്ഞി ചോറൊക്കെ ശരിയാവുക, അല്ലെങ്കിൽ നമ്മളിപ്പോ കാറ്ററിംഗുകാരെ ഏൽപ്പിക്കും അല്ലെ. അപ്പോ ആ അന്നവിടെ മരിച്ചിട്ടില്ല കണ്ടുണ്ണി, അന്ന് മരിച്ചിട്ടില്ല, അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ കണ്ടുണ്ണിയുടെ മരണം സംഭവിക്കും. അപ്പൊ ആ വീട്ടിൽ തീ പോകാനായിട്ട് അമ്മയുടെ മനസ്സ് അനുവദിക്കുവോ? മനസ്സ് വരുവോ? തീ പോകാൻ പച്ചവെള്ളം ഇറങ്ങുന്നുണ്ടാവില്ല. വെള്ളായപ്പനും അതെ, കോടച്ചിക്കും അതെ. എന്നാലും അതൊരു ചടങ്ങാണല്ലോ, ഭർത്താവ് പോവുകയല്ലേ, പാവ ഒറ്റയ്ക്ക് പോവുകയല്ലേ, കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് കോടച്ചി ഒരു പിടി കഞ്ഞി അവിടെ ആൾക്ക് പൊതിഞ്ഞു കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ കഞ്ഞിയുടെ നനവ് കോടച്ചിയുടെ കണ്ണീരായിട്ടാ തോന്നേ. ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവണം തീർച്ചയായിട്ടും അവൾ ആ ചോറ് പൊതി പൊട്ടുമ്പോ. ആ കഞ്ഞി വെള്ളത്തിന്റെ നനവ് അവളുടെ കണ്ണീരല്ല, പക്ഷേ കണ്ണീരായിട്ട് അദ്ദേഹത്തിന് തോന്നുക. അത്രയും സങ്കടപ്പെട്ടിട്ടുണ്ടാവണം കോടച്ചി ഈ പൊതിച്ചോറ് കെട്ടുമ്പോ. അത് ഓർക്കുമ്പോ വെള്ളായപ്പന്റെ ഉള്ളം വീണ്ടും തകരുക. അപ്പൊ കഞ്ഞിയുടെ നനവ് ഇടയ്ക്കിടയ്ക്ക് വെള്ളായപ്പനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് പലതും. വെള്ളായപ്പൻ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പാഥേയത്തിന് ഈ കഥയില് വലിയ സ്ഥാനമുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പ്
എന്താ കോടച്ചി എന്ന് വെച്ചാ ആ ഭാര്യയുടെ പേരാണോ? ആ ഭാര്യയുടെ പേരാ കോടച്ചിന്ന്. പിന്നെ എന്ത് ഒരു ആദിവാസി പോലെയുള്ള ഒരു വിഭാഗക്കാരാണല്ലോ, അതുകൊണ്ട് അവരുടെ പേരുകളൊക്കെ ഉണ്ടാവും. കൊമ്പിപ്പൂശാരി, നാഗേലച്ചൻ, അങ്ങനെയൊക്കെ ഇത്ര എന്താ പറയാ നമ്മൾ പറയില്ലേ ഗിരിവർഗക്കാര് അല്ലെങ്കിൽ ആദിവാസി ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരെന്നൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗ്രാമമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അവിടുന്ന് വരുന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെയുള്ള പേരുകളൊക്കെ. സാധാരണക്കാര്, പാവപ്പെട്ടവര്. ഇപ്പോ ചവിട്ടടി പാതയ്ക്ക് ഇരുവശം നിന്ന് കരിമ്പനകളിൽ കാറ്റുപിടിച്ചു പോകുന്ന വഴി പാലക്കാട്ടൊക്കെ ഇങ്ങനെ പാലക്കാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലേക്കൊക്കെ പോകുമ്പോ ഒത്തിരി പനകള് കാണാം അല്ലേ. നമ്മുടെ ഈ ഭാഗത്തൊന്നും അധികം അങ്ങനെ പനകള് കാണാൻ പറ്റില്ല. അപ്പോ ഒത്തിരി പനകളുള്ള സ്ഥലമാണ്. അപ്പോ ചവിട്ടടി പാതയ്ക്ക് ഇരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റുപിടിച്ചു. അപ്പൊ എന്താ സംഭവിക്കുക? കാറ്റുപിടിക്കുമ്പോ ഈ പനയുടെ ഓല എങ്ങനെയാ? സാധാരണ തെങ്ങിന്റെ ഓല പോലെയാണോ? പനയുടെ ഓല ആ വലുതുമാണ്. പിന്നെ വെച്ചാ ഈ തവളയുടെ കാലുപോലെയാ ഇങ്ങനെ. ഒരു തെങ്ങിന്റെ ഓല നോക്കിയാ ഒന്ന് ഓരോ ഓലയും വേറിട്ട് വേറിട്ട് നിക്കും അല്ലേ. അല്ലേ ഈ കരിമ്പനകളുടെ ഇലകളാണെങ്കിൽ ഇങ്ങനെ തവളയുടെ കാലുവോ കണക്റ്റഡാ. അപ്പോ ഈ കാറ്റ് പിടിക്കുമ്പോ എന്താ സംഭവിക്ക? ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലേ. ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഹുങ്കാരം, ഒരു തരം സ്വരമാണ് ഉണ്ടാവുക. പ്രത്യേകിച്ച് ചുള്ളിക്കാറ്റ്, ഭയങ്കരമായ കാറ്റ് പിടിക്കുമ്പോ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വരം കേൾക്കും ആ കാറ്റിന്. അപ്പോ ഭയപ്പെടുത്തുന്നതായിട്ട് തോന്നുക. കാരണം വള്ളായപ്പന്റെ മാനസികാവസ്ഥ അതാണ്. വെള്ളായ്പ്പൻ ആകെ ഭയപ്പെട്ടിട്ടുണ്ടാവണം, ഉള്ളം തേങ്ങുന്നുണ്ടാവണം, ഭയം ഉണ്ടാവണം അല്ലേ. അപ്പോ നിസ്സഹായതയും ഭയവും ഏകാന്തത, ഒറ്റയ്ക്കല്ലേ പോണേ. അപ്പൊ എല്ലാം തന്നെ ഭയപ്പെടുത്തുന്നതായിട്ട്. അപ്പൊ ഒരു ദുഃഖത്തിന്റെയും ഭയപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം പ്രകൃതി തന്നെ ഒരുക്കുകയാണ്. അന്തരീക്ഷം പോലും അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറുകഥാകൃത്ത് ഒരുക്കുന്ന കാഴ്ച നമ്മൾ കാണണേ. കരിമ്പനകളിൽ പട്ടകളിൽ കാറ്റിരമ്പുന്നത് വെള്ളായപ്പൻ അന്നാദ്യമായി അപരിചിതമായി തോന്നി. ആ നാട്ടിൽ തന്നെയാണ് വെള്ളായപ്പൻ ജീവിക്കുന്നേ, പക്ഷേ അന്നാദ്യമായിട്ട് അപരിചിതമായി തോന്നുക കരിമ്പനകളിൽ കാറ്റിരമ്പുന്നത്. പിന്നെ എന്താ ഈ കരിമ്പനകളിൽ ഇത്രമാത്രം കാറ്റ്? തന്നെ പേടിപ്പിക്കുകയാണോ? എല്ലാം അവനെ അപരിചിതമായിട്ടും ഭയപ്പെടുത്തുന്നതായിട്ടും അവന് തോന്നുകയാണ്. പനമ്പട്ടകൾ സംസാരിക്കുന്നത് പോലെ, കൂട്ടുദൈവങ്ങളും കാരണവന്മാര് സംസാരിക്കുന്നത് പോലെ. അതുകൊണ്ട് ഈ പനമ്പട്ടകളിൽ കാറ്റിരുമ്പുമ്പോ ഈ ഊട്ടുദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോയിട്ട് തോന്നുന്നത്. ഈ കരിമ്പനയും ആത്മാക്കളൊക്കെ ആയിട്ട് ബന്ധമുണ്ടാ? ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ട് അല്ലെ. പണ്ട് യക്ഷികളൊക്കെ പ്രാർത്ഥിക്കുന്നത് എവിടെയെന്നാ പറയണേ? ഏഴോമിലോ മോളി. അതെ, ഈ പനകളുടെയൊക്കെ മുകളിലാണ് നമ്മുടെ ഇടശ്ശേരിയുടെ പൂതപ്പാട്ടില് പറയണില്ലേ, ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ ഒരു യക്ഷി ഇല്ലേ, ആ യക്ഷി സുന്ദരിയായിട്ട് വേഷം മാറിയിട്ട് അതിലൂടെ പോകുന്ന ആണുങ്ങളുടെയൊക്കെ ആണുങ്ങളെയൊക്കെ വശീകരിച്ചിട്ട് അവരെയൊക്കെ കൊണ്ടുപോയിട്ട് ഈ കരിമ്പരയുടെ മുകളിലോട്ട് കൊരലിൽ കൊണ്ടുപോയിട്ട് രക്തം ഊറ്റി കുടിക്കുന്ന പറയണേ. എന്നിട്ട് അതിന്റെ തലയോട്ടിയും എല്ലൊക്കെ അപ്പുറത്തെ മലയുടെ അപ്പുറത്തും കൊണ്ടുപോയിട്ട് തട്ടുന്നാ പറയണത് ഇടശ്ശേരിയുടെ പൂതപ്പാട്ടില് പറയുന്നുണ്ട്. പിന്നെയാണ് ഒരു പൂവമ്പഴം പോലെ തന്നെ അങ്ങേലിയുടെ ഉണ്ണീനെ കണ്ടു കഴിഞ്ഞപ്പോ അവൾക്ക് അവളുടെ മാതൃത്വം ഉണരുന്നതും അവളൊരു അമ്മയാകാൻ കൊതിക്കുന്നതും ഈ ഉണ്ണിയെയും ഇതുപോലെ പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോണതും. എന്നിട്ട് ആ ഉണ്ണീനെ കൊല്ലാൻ വേണ്ടിട്ടല്ല, രക്തം കുടിക്കാൻ വേണ്ടിട്ടല്ല, ഉണ്ണീനെ വളർത്താനായിട്ടാ, സ്വന്തം മോനായിട്ട് വളർത്താൻ വേണ്ടിട്ടാ. അപ്പോ നങ്ങേലിക്ക് സങ്കടാവണതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പൂതപ്പാട്ട് അല്ലെ. അപ്പോ പറഞ്ഞേ യക്ഷികൾ കരിമ്പനകളിൽ പാർക്കുന്നു എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ ആത്മാക്കള് ഒക്കെ ചിലരൊക്കെ കൊണ്ടുപോയി തറക്കില്ലേ കരിമ്പനയിൽ, കൊണ്ടുപോയി ആണി വെച്ചിട്ട് ഈ മന്ത്രവാദികളൊക്കെ തറക്കുന്നതായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ആത്മാക്കള് ദൈവങ്ങള് ഭൂതപ്രേതാദികളായിട്ടൊക്കെ ഒരു ചെറിയ കണക്ഷൻ നമ്മുടെ ഈ പനകൾക്ക് ഉണ്ടല്ലോ. അപ്പോ അതുപോലെ തന്നെ അതിന്റെ ചുവട്ടിലൊക്കെ ചിലപ്പോ ഇവരുടെ എന്താ കാരണവന്മാരെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവാം. അപ്പോ ഈന്റെ സ്വരം കേൾക്കുമ്പോ കാരണവന്മാർ സംസാരിക്കുന്നത് പോലെ, ദൈവങ്ങൾ സംസാരിക്കുന്നത് പോലെ. നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാ ഈ വെള്ളായപ്പന്റെ ദുഃഖം അദ്ദേഹത്തിന്റെ ഉള്ളങ്ങനെ പൊട്ടുന്നുണ്ട്. ഒപ്പം അയൽവാസികളും വീട്ടുകാരും ഒക്കെ വെള്ളായപ്പന്റെ ദുഃഖം ഏറ്റുവാങ്ങുന്ന കാഴ്ച, ആ നാട്ടിൽ മുഴുവനും പാഴുതാറ മുഴുവനും ഏറ്റെടുക്കുന്നു, നെഞ്ചേറ്റുന്ന കാഴ്ച, ഒപ്പം പ്രകൃതിയിൽ പോലും അതിന്റെ അനുരണനങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളതാ. പ്രകൃതി പോലും വെള്ളായപ്പന്റെ ദുഃഖത്തില് പങ്കുകൊള്ളുന്ന കാഴ്ചയാണ്. പ്രകൃതി പോലും ആ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ,
അപ്പോ വ്യക്തി വൈയക്തികമായ ദുഃഖം കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും പ്രകൃതിയിലേക്കും ഇങ്ങനെ അലിഞ്ഞു ചേരുന്ന കാഴ്ച. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുമ്പോ പല കളർ ഇങ്ങനെ മിക്സ് ചെയ്യല്ലേ അല്ലെ, ആകാശത്തൊക്കെ അല്ലെ മേഘന വിഷ്ണു അങ്ങനെയൊക്കെയല്ലേ. ഈ കളറുകൾ ഇങ്ങനെ ഇങ്ങനെ അലിഞ്ഞു ചേരില്ലേ, അലിയിക്കില്ലേ പല കളർ മിക്സ് ചെയ്യുമ്പോ. അപ്പൊ അതുപോലെ അവന്റെ ഒരു ദുഃഖം ഇങ്ങനെ ഇങ്ങനെ പ്രകൃതിയിലും സമൂഹത്തിലേക്കും ഒക്കെ ഇങ്ങനെ പകരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തോ ഒരു പറയാ അതിനൊരു ലയം അല്ലേ, എന്താ പറയാ ആ കളർ ഇങ്ങനെ മിക്സ് ചെയ്ത് പോകുമ്പോ. അപ്പോ താങ്ക് യു. കഞ്ഞി നനവ് പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി കോടച്ചി ചോറ് പൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. കോടച്ചി കെട്ടിത്തന്ന എട്ടി വെള്ളായപ്പനെ യാത്രയിൽ തളരാതിരിക്കാനായിട്ട് കെട്ടിക്കൊടുത്ത ആ പൊതിച്ചോറിന് കഥയിൽ അത്രയേറെ സ്ഥാനമുണ്ട്. വെള്ളായി കോടച്ചിയുടെ ദുഃഖമാണ് ഒരു തരത്തില് ആ പൊതിച്ചോറ് എന്ന് പറയാം അല്ലേ. അത്രമാത്രം സങ്കടത്തിന്റെ ഒരു പൊതിക്കെട്ടുമായിട്ടാണ് വെള്ളായപ്പൻ യാത്രയാവുന്നത്. കണ്ണുനീരിന്റെ ഓതം, കണ്ണുനീരിന്റെ ഓതം എന്ന് പറഞ്ഞാല് അതിന്റെ നനവ് ചോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്നു പിടിക്കുന്നു തീവണ്ടി ആപ്പീസ് എത്താൻ ഇനിയും നാല് കല്ല് നടക്കണം. നാല് കല്ല് എന്ന് പറഞ്ഞാല് അതിന്റെ ഒരു ഇതാ എന്താ ഒരു അവരുടെ അവരുടെ പ്രകാരമുള്ള ഒരു കണക്കാ, ഒരു ദൂരത്തെ കുറിക്കുന്നതാണ് സൂചന. ഇനിയും നാല് കല്ല് നടക്കണം. എവിടെ എത്താൻ? തീവണ്ടി ആപ്പീസ് എത്താൻ കേട്ടാ. അത് കഴിഞ്ഞിട്ട് തീവണ്ടി പിടിച്ച് കണ്ണൂരിലേക്ക് പോകണം, പിന്നെ അവിടുന്ന് ജയിലിലേക്ക് പോകണം. ഇപ്പൊ നീണ്ട യാത്രയാണ്. ഇനിയും നാല് കല്ല് നടക്കണം തീവണ്ടി ആപ്പീസ് എത്താൻ. കുറച്ചു നടന്നപ്പോൾ കുട്ടിയസൻ മാപ്പിള എതിരെ വരുന്നു. കുട്ടിയസൻ മാപ്പിള ഇതിന്റെ ഒരു നാട്ടുകാരനാ, മാപ്പിളയാണ്. മാപ്പിള എന്ന് പറയുമ്പോ ഇപ്പൊ ഏത് ജാതിയായിരിക്കാം? കുട്ടിയസൻ മാപ്പിള എന്ന് പറയുമ്പോ ഏത് ജാതിയായിരിക്കാം? ഇസ്ലാം മത വിശ്വാസം. വെള്ളായിപ്പൻ ഹിന്ദു ആണ്. വെള്ളായിയേ മാപ്പിള പറഞ്ഞു. ഇപ്പൊ അവിടെ എന്താ നമ്മൾ കാണണേ? വ്യത്യസ്ത മതസ്ഥരാ അല്ലേ. വേണമെങ്കിൽ പറയാം ഓ ഇവ ഹിന്ദു അല്ലേ, ഞാൻ ഇസ്ലാമി അല്ലേ അല്ലേ, ഞാൻ ഇസ്ലാം അല്ലേ, അവൻ ഹിന്ദു അല്ലേ, ഞാൻ എന്തിനാ അവൻ സങ്കടപ്പെടുമ്പോ കൂടെ സങ്കടപ്പെടുന്നത്? പക്ഷേ പാഴ്തരയിലുള്ളവർ അങ്ങനെയായിരുന്നില്ല. അവര് ജാതികൾ ഏതാണെങ്കിലും മതം ഏതാണെങ്കിലും സങ്കടത്തിന്റെ കാര്യത്തിലും മനുഷ്യത്വത്തിന്റെ കാര്യത്തില് അവര് ഒറ്റക്കെട്ടായിരുന്നുള്ളതാ. വെള്ളായിയുടെ ദുഃഖം മരക്കാരുടെ ദുഃഖം തന്നെയാ. മരക്കാര് പറയുന്നുണ്ട്, മരക്കാരേ വെള്ളായിയപ്പൻ പ്രതിവഹിച്ചു, എന്തിനാ കുറെ വാക്കുകള്? അത്രമാത്രം രണ്ട് വാക്കുകൾ പേരുകൾ, എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് വെള്ളായപ്പന് കുട്ടിയസൻ മാപ്പിളയെ അറിഞ്ഞു. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നാലേകാലിന് അത് ചർച്ച ചെയ്യാം. ഞാൻ അതിനു മുമ്പ് നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് നോക്കട്ടെ കേട്ടോ. ആരാ വരാത്തേന്നൊന്ന് പറഞ്ഞ പെട്ടെന്ന്. അഞ്ജിത വന്നു, മെൽവിൻ ഉണ്ട്, അഫ്സാന ആദിൽ, അഫ്സാന ആദിൽ, എമിൽ, സൂര്യ, ആഷിഖ്, അർജുൻ, ഹദീദി, ആദിത്യ, സാവിയോ, ഹയ, വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ കണ്ടില്ലേന്ന്? വിഷ്ണുപ്രിയ, വിഷ്ണുപ്രിയ വന്നില്ല അല്ലേ. മേഘ്ന, സൈനബ, വിഷ്ണു, ആൻമേരി, നിരുപമ, ഫിയ, ലോലിജ, അമ്മാൻ, ഷക്കീറോ. അമ്മാനെ കണ്ടില്ലല്ലോ. അമ്മാൻ, ഷക്കീർ, പ്രത്യൂഷ്, ഹേംസ്റ്റീവ്, ജൊഹാൻ, ആമിന. അപ്പൊ അമ്മാനും പിന്നെ വിഷ്ണു പ്രിയ, അവർ രണ്ടുപേരും ആണോ ലീവ്? അപ്പൊ വേറെ ആരോ കൂടി ഉണ്ടല്ലോ ലീവും, ഒരാളുകൂടി. ഇടയ്ക്ക് വന്നും പോയിക്കൊണ്ടിരുന്നതായിരിക്കും അല്ലേ. ബാക്കി എല്ലാവരും പ്രസന്റ് ആയിരുന്നില്ലേ? അപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ എത്ര പാരഗ്രാഫ് എടുത്തു? പ്രധാനപ്പെട്ട രണ്ട് പാരഗ്രാഫ് നമ്മളുടെ കഴിഞ്ഞു അല്ലേ. ആ രണ്ട് പാരഗ്രാഫിൽ നിന്നും മനസ്സിലായ കാര്യങ്ങൾ ആദ്യത്തെ ആർക്ക് പറയാം? ഇതുവരെ പറയാത്തവർ പറയട്ടെ. അർജുൻ, ഞാൻ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ നമ്മുടെ കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഏത് എങ്ങനെയാ നമ്മുടെ കഥ തുടങ്ങുക? കഥ തുടങ്ങുന്നത് കൂട്ട് യാത്ര പുറപ്പെടുന്നു. ഓക്കെ ഓക്കെ. ഒരു കൂട്ട നിലവിളിയോടെയാണ് അല്ലേ, ഒരു കൂട്ട നിലവിളിയോടെയാണ്. അപ്പോ കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര ആർക്ക് വേണ്ടിയാന്നാ പറയുന്നേ? വെള്ളായപ്പന്റെ മോന് വേണ്ടി.
അങ്ങനെയാണോ കഥാകൃത്ത് പറയുന്നത്? എന്താ കണ്ണൂരിലേക്കുള്ള യാത്ര ആർക്ക് വേണ്ടിയാണെന്നാ പറയുന്നത്? പാഴുതറ എന്ന ഗ്രാമത്തിന് വേണ്ടി. അതുപോലെ തന്നെ ചവിട്ടടി പാതയെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ് ഹദീദിയെ? ചവിട്ടടി പാതയെ കഥാകൃത്ത് അവതരിപ്പിക്കുന്നത് മനസ്സ് കൊടുക്കണില്ല എന്നൊരു സംശയം എനിക്ക്. ഹദീദിയെ മലയാളം എപ്പോഴും ഹദീദി എട്ടാം ക്ലാസ്സിലെ കാര്യം ഞാൻ ഓർക്കണ്ട്, ബാപ്പ പറഞ്ഞതൊക്കെ ഓർക്കണ്ട്. മനസ്സും കൂടി കൊടുത്തോ, ശരീരം മാത്രം പോരെ. ഇവിടെ അല്ല ജോഹാൻ ചവിട്ടടിപ്പാതയെ അവതരിപ്പിക്കുന്നത്, കഥാകൃത്ത് ചവിട്ടടിപ്പാതയെ അവതരിപ്പിക്കുന്നത്. അഞ്ജിത ജോഹാൻ ഉത്തരം പറഞ്ഞില്ല. അഞ്ജിത പറയൂ, ചവിട്ടടിപ്പാതയെ അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാ? ഒരു ഇടി ഞാൻ തരില്ല. ആ സൈനബാ എങ്ങനെയാണെന്ന് ചവിട്ടടിപ്പാതയെ അവതരിപ്പിച്ചിരിക്കുന്നത്? ആരുടെയൊക്കെയോ ദുഃഖ സഞ്ചാരങ്ങളുടെ തഴമ്പായിട്ട്. ഞാൻ ഇപ്പൊ അടുത്ത ക്ലാസ്സിലും ബാക്കി പറയാം. ഓക്കെ ബൈ, താങ്ക് യു. മിസ് ആവണ്ട, സ്പെഷ്യൽ അറ്റൻഡൻസ് ആണ് അടുത്ത വീടിനും കേട്ടാ. ഓക്കെ ബൈ, താങ്ക് യു.